ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിതാ വൈകുന്നേരം വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഓവറും ഗ്രില്ലൊന്നും ഇല്ലാത്തതിനുണ്ടാക്കുന്ന തന്തൂരി ചിക്കൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ യൂസാക്കുന്ന എൻ്റെ ഐറ്റംസുകളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വ്ലോഗ് എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അതുപോലെ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻ്റ് കൂടി ചെയ്യണം. ഇതിപ്പോൾ ദാ ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം 4 മണിൻ്റെയൊക്കെ ശേഷമായിട്ടാണ്. അപ്പോൾ ദാ കിച്ചണിൽ വന്നാൽ പിന്നെ ആദ്യം ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ല കാറ്റും ആര്യവേപ്പിൻ്റെ കാറ്റും ഒരു വെളിച്ചവും ഒക്കെ കൂടി ആയാലും നല്ലൊരു സുഖം തന്നെയാണ്. അങ്ങനെ പിന്നെ ദാ ഞാൻ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ദാ കുളിക്കാൻ പോകുന്ന മുന്നേ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഒരു ഫുൾ ചിക്കനെ 4 കട്ട് ചെയ്ത് തരുന്നു. പിന്നെ വരിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു ദാ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ട് ദാ വരിയെന്നൊക്കെ ഉണ്ട്. കുളിക്കുന്നതിന് മുന്നേ തന്നെ കൈക്ക് വൃത്തിയാക്കിയതുകൊണ്ട് പിന്നെ ആ ഒരു പണികളൊക്കെ ഒഴിഞ്ഞ് കിട്ടിയ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എങ്ങനത്തൊക്കെ പണി ചെയ്യാനൊരു മടിയുണ്ട. പിന്നെ ദാ ഞാൻ ചിക്കൻ ആക്കുന്ന ഒരു ടൈമിലായിട്ട് ഇതാ മസാലയൊക്കെ ആക്കുമ്പോൾ തന്നെ ഹൈമോൾ വന്നിട്ടുണ്ട് കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. ഓളൊന്ന് ഉച്ച മുതലേ തുടങ്ങിയിട്ട് ഉമ്മി ഞാനും എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ, കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഫുഡൊക്കെ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോസിലും ഷോർട്സിലും ഇതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ വന്നിട്ട് ചോദിക്കലാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓളൊരു മാഞ്ഞാളെന്നൊക്കെ പറഞ്ഞാണ് ഞാനിങ്ങനെ ഇതാക്കി വിട്ടിട്ടാണ്. ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട ഞാനപ്പോൾ, അല്ലെങ്കിൽ ഫാസ്റ്റിലെന്തോ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വൈകുന്നേരം ഇതെല്ലാം ഉമ്മി ചിക്കൻ ആക്കുന്നുണ്ട്, അപ്പോൾ എനിക്കിങ്ങനെ നാരങ്ങൊക്കെ പിഞ്ഞിത്തരാം, അങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതാണ്. ഞാനത് വെറുതെ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ ഓളത് വിട്ടിട്ടില്ല. ഞാനിപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കണ്ട പാടെ ഉള്ളു വന്നിട്ടുണ്ട്. ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഉമ്മിയല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും അവിടെ കയറ്റിയിരുത്തിയിട്ട് ഇതാ ചെറുനാരങ്ങി ഉപ്പൊക്കെ ഓളെ കൊണ്ട് ഇടിപ്പിച്ചാണ് കേട്ടോ. അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടപ്പോൾ ആ ഒരു പൂതിക്ക് അങ്ങനെ ചെയ്യലാണ്. അങ്ങനെതാ ഇപ്പോൾ ചിക്കനിക്കുള്ളത് കുറച്ച് ഉപ്പ്, അതുപോലെ ചെറുനാരങ്ങൊക്കെ പിഞ്ഞെടുത്തിന്, ഒരു ചെറുനാരങ്ങ, അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിന്. ഇതാണ്ടോ ഫസ്റ്റ് മാരിനേറ്റ്. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട കൂട്ടുണ്ടാക്കലാണ് മസാലക്കൂട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 2 ബേ ലീഫ് എടുത്തതിന്, പിന്നെ ഒരു 3-4 വറ്റൽമുളക്, പിന്നെ കുറച്ച് ഏലക്കായി, അതുപോലെ ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ വന്നിട്ട് ഇതാ കുറച്ച് കുരുമുളക് എടുത്തിന്. ഇതിപ്പോൾ ദാ ഞാൻ ഈ ഒരു പാത്രത്തിൽ കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഒരു ഫുൾ ചിക്കനെ കണക്കാക്കിയിട്ട് കുറേ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഒരു ചിക്കനക്ക് കണക്കാക്കിയിട്ട് അത്രക്ക് അധികം മാത്രമായിട്ടുള്ളതേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഇത് ചൂടാക്കുന്ന ടൈമിലാണ് കേട്ടോ ഓർത്തത്, ഞാനിതിക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനം ഇട്ട് പോയേ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ മല്ലി, പച്ചമല്ലിയാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും നല്ലോണം വറുത്തതിന് ശേഷം ഇതാ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഞാനിതിക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത മസാലക്കൂട്ടിന് വേണ്ടിയിട്ടുള്ളതാ ഒരു ഉള്ളി, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതാ ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കട്ടാക്കലാണ്. അങ്ങനെ ഇതാ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ആക്കി വെച്ചിരിക്കണ, തൊലിയൊക്കെ പൊളിച്ചിട്ട്. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറിയപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം ചിക്കനിൽ തേക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തിക്കണ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ചിക്കനിൽ തേക്കുന്നുണ്ട്. ചിക്കന് പിന്നെ നല്ലോണം വരിഞ്ഞതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിക്കൂട്ടാ. പിന്നെ നേരത്തെ ഉപ്പും ചെറുനാരങ്ങൊക്കെ പിഞ്ഞ് വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് വയ്ക്കണ ചിക്കനൊക്കെ, ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിക്കണ ചിക്കൻ്റെ ഉള്ളിലായിട്ട്. അങ്ങനെ ചെറുനാരങ്ങ ഉപ്പും നേരത്തെ തന്നെ തേച്ച് വെക്കുന്ന ചിക്കന് നല്ലതാണ് കേട്ടോ, ചിക്കന് നല്ലോണം സോഫ്റ്റ് ആവാൻ സഹായിക്കും. അങ്ങനെതാ മസാലയൊക്കെ ഇപ്പോൾ നല്ലോണം തേക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അടുത്തതായിട്ട് ചിക്കനിൽ തേക്കാനുള്ള മസാല ആക്കാനായിട്ട് ഇതാ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ എടുത്തിക്കണം, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി പിന്നെ കുറച്ച് മതി കേട്ടോ, വെളുത്തുള്ളിയാണ് ഇഞ്ചിനെക്കാട്ടും കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ ഇതാ കുറച്ച് മല്ലിയെല്ലാം എടുത്തിക്കണ്, ചെറിയൊരു തക്കാളി, പിന്നെ ഒരു ഉള്ളി. ഇതിപ്പോൾ ഇതാ ഈ ഒരു ഉള്ളിൻ്റെ പകുതി മതി, ഫുള്ളായിട്ടൊന്നും വേണ്ട. നമ്മളിപ്പോൾ കുറച്ച് ചിക്കനെല്ലാം ആക്കുന്നുള്ളൂ, ഒരു ഫുൾ ചിക്കനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിക്ക് ഈ ഒരു മസാല തന്നെ കൂടുതലായിരിക്കും കേട്ടോ, ഇത്രയും തന്നെ കൂടുതൽ തന്നെ ആയിരിക്കും. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ തേച്ചിട്ടിതാ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതാ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. ഇതിന് പകരമായിട്ട് ഒലിവ് ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ ഇതാ സൺഫ്ലവർ ഓയിൽ കുറച്ച് കയ്യിലാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മേലൊരു ഓയിലി ടെക്സ്ചർ കിട്ടാനായിട്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ മുകളിലായിട്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കലാണ്, ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കലാണ്. അങ്ങനെ എടുത്തിട്ടെടുക്കുമ്പോഴാണ് കേട്ടോ ചിക്കന് നല്ലോണം സോഫ്റ്റ് ആവൽ. പിന്നെ ഇതാ ചിക്കനിൽ തേച്ചതിന് ശേഷം ഈ ഒരു പച്ചമസാല കുറച്ച് ബാക്കി വന്ന്, അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് വെറുതെ മസാല കളയണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ആ ഫ്രിഡ്ജിലൊരു കോളിഫ്ലവർ ഇരിക്കുന്നുണ്ടായിരുന്ന, ചെറുതായിട്ടൊരു വാടലും ഇതൊക്കെ വന്നിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഇതാ കടലമാവിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു മസാലക്കൂട്ടൊക്കെ ആക്കിയതിന് ശേഷം തന്നെ ഇതിലിപ്പോൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ മല്ലിയിലയും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നല്ലൊരു ടേസ്റ്റ് വേണേനും അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു മസാല തന്നെയാണ്. പിന്നെ വന്നിട്ട് ഇതാ ഹൈമോള് പിന്നെയും തെറ്റിയുണ്ട് കേട്ടോ. ഓൾ ഇതാ ചിക്കനൊക്കെ മസാലയൊക്കെ ആക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. രണ്ടാളുണ്ടായിരുന്നു, പപ്പൂസ് ഉണ്ടായിരുന്നു. ഓനക്ക് പിന്നെ അങ്ങനൊന്നും ചെയ്യാനും ഇതിനൊന്നും ബോധ്യമൊന്നുമില്ല കേട്ടോ. ഹൈമോള് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്താണെന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നല്ലാതെ അല്ലാതെ അങ്ങനെ ഇതാക്കാനൊന്നും ബോധ്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവൾ പിന്നെയും ഞാൻ അപ്പോൾ എൻ്റെ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞല്ല ചേച്ചിട്ട് അവൾ പോയതായിരുന്നു. പിന്നെ ഞാൻ പാത്രം കൈകലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ കോളിഫ്ലവർ ഉണ്ടാക്കുന്ന, അപ്പോൾ അവൾ പിന്നെയും അത് കണ്ടിരുന്നിട്ടാ, അങ്ങനെ കണ്ടപ്പോൾ വന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും അങ്ങനെ കുറുമ്പിടിച്ചിരുന്നപ്പോൾ പിന്നെ നേരത്തെ അവിടെ കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ ഓരോരോ പണികളും ഓക്കും കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ കുറച്ച് കടലമാവ് എടുക്കുന്നുണ്ട്, അതുപോലെ അധികതാ പച്ചമസാല ഉണ്ടല്ലോ ബാക്കി വന്നിട്ടുള്ള, അപ്പോൾ ആ ഒരു മസാല ആക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതാ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുറച്ചും കൂടി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി എരിവൊക്കെ ഉണ്ടാവാനായിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആക്കണ, ഇനിയിപ്പോൾ ഇതാ കോളിഫ്ലവർ വെന്തിക്കണ. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എണ്ണയോടെ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കണ. പിന്നെ കോളിഫ്ലവർ ഇതാ മൊത്തത്തിൽ തന്നെ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ സ്പൂൺ വെച്ചിട്ട് ഓരോരോ ഇതളിതളായോണ്ട് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ കട്ട പിടിക്കൂല. ഈവനിങ്ങിൽ ഇതാ പിന്നെ സ്നാക്സ് ഉണ്ടാക്കുന്ന ടൈമൊക്കെ നല്ല രസമാണല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും, അതേപോലെ അപ്പുറത്തുനിന്ന് തിന്നുന്നുണ്ടാവും. ആ ഒരു ചൂടോടുകൂടി ഇങ്ങനത്തെ സ്പൈസി ഐറ്റംസ് ഒക്കെ തിന്നാൽ നല്ല രസമാണല്ലോ, നിർത്താൻ തോന്നില്ല. പിന്നെ പിന്നെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ പ്രത്യേകിച്ച് കോളിഫ്ലവറിൻ്റെ ഫ്രൈയും കൂടി ആയിട്ട് പിന്നെ പറയണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെതാ പിന്നെ ഇതുവരെ ആയിട്ടുള്ള പാത്രങ്ങളും ഇതൊക്കെ ഒന്ന് കഴിക്കലാണ്. എന്നാൽ പിന്നെ കുറേ ആയതിൻ്റെ ശേഷം പിന്നെ കഴിക്കാൻ ഭയങ്കര മടിയുണ്ട. അപ്പോൾ പിന്നെ ആയതായത് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കലാണ്. എന്നാൽ പിന്നെ കുറേ ആവില്ലല്ലോ വെച്ചിട്ട് എന്നിട്ടാണ്ടോ പിന്നെ കഴിക്കാനൊക്കെ ഇരുന്നിട്ടുള്ളത്.
ഇനിയിപ്പോൾ ഇതാ കോളിഫ്രൈൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഇത് ലൈമാക്കലാണ്. നല്ല തണുത്ത വെള്ളമൊക്കെ ഉണ്ടായി. ഇപ്പോൾ പിന്നെ ലൈമാക്കാന്ന് വെച്ച് ചായ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ. ചായയാണ് ഈ ഒരു ടൈമിൽ കുടിക്കൽ. എന്നാലും ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ചായ കുടിക്കൽ കുറവാണ്. ഭയങ്കര തണുട്ടാ, മടിയാണ് ചായ കുടിക്കാൻ. ഒന്നാമത് ചൂടുമാണ്. ആ ചൂടിന് ചൂട് ചായ തീരെ ഒരു സുഖമില്ല. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ചായ എത്ര കുടിക്കൂല. അപ്പോൾ പിന്നെ ലൈമാക്കാന്ന് വെച്ച് ഇനിയിപ്പോൾ ഇതാ കുറച്ചുകൂടെ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു ഫോയിലായിട്ട് കുഞ്ഞാണിക്ക് വേണ്ടിയിട്ട് ആളിതാ ഞാൻ ഫ്രൈ ആക്കുന്ന ഒരു ടൈമിലായിട്ട് പെട്ടെന്നൊരു ഓർഡർ വന്നപ്പോൾ അങ്ങനെ പോയേ. അപ്പോൾ പിന്നെ ആ ഒരു ചൂടോടുകൂടി വന്നിട്ടുണ്ടെന്ന് മാത്രം കഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ തിന്നാലോചിച്ചിട്ട് ഇതുപോലെ ഫോയിലാക്കി വെക്കലാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതാ രണ്ടാളും കൂടി കുറച്ചേരം ടോയ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ കളിക്കും. നല്ല രീതിയിൽ അടി കൂടുന്നത് വരട്ടെ. അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കളികളും കഴിഞ്ഞ് അതോടുകൂടി അങ്ങനെ ഇതാ പിന്നെ എല്ലാ ടോയ്സും കൂടി വാരി വലിച്ചിട്ടിട്ടൊക്കെ കളിക്കും. ഞാൻ പിന്നെ ഒന്നും പറയലൊന്നുമില്ല കേട്ടെ. കാരണം ഓരോന്നെ ഓരോ കളി കഴിഞ്ഞാൽ എല്ലാ ടോയ്സും അതാത് സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെക്കലുണ്ട്. അങ്ങനെ വാരി വലിച്ചിട്ടല്ലൊന്നുമില്ല കേട്ടാ. അപ്പോൾ പിന്നെ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് കേൾക്കുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ ഒരതേപോലെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ എല്ലതും. പിന്നെ ഒരു കളിക്കുന്ന ഒരു ടൈമിലായിട്ട് ഇതാ ഞാൻ പിന്നെ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കും. റീൽസും ഇതൊക്കെ കണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ടി വിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കൽ തന്നെയാണ്. ഇവരെ ഈ ഒരു ഇരുത്തന്നെ കേട്ടോ ഇരിക്കലുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരിവിടെ ആക്കി തന്നെ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലും കടി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് തീർക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നിങ്ങൾ ചോദിച്ചില്ലായിരുന്നു ഞാൻ യൂസാക്കുന്ന മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ ഒന്ന് കാണിക്കുമെന്ന്. നിങ്ങൾ ഏതൊക്കെ മേക്കപ്പ് പ്രൊഡക്ട്സാണ് യൂസാക്കലെന്നൊക്കെ ചോദിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ. ഞാൻ ഇത്ര ഐറ്റംസേ യൂസാക്കലുള്ളൂ. ഇതിപ്പോൾ കാണിക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ. എന്നാലും നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ആദ്യം വന്നിട്ട് ഇതാ മോയ്സ്ചറൈസറായിട്ട് യൂസാക്കൽ ഈ ഒരു നിവ്യൻ്റെ സോഫ്റ്റ് ക്രീമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ തേക്കൽ ഇതന്നെയാണ്. എൻ്റെ ഒപ്പൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ടൈം മുതലേ ഇതന്നെയാണ് തേക്കലുള്ളത്. പിന്നെ ഇത് ഇപ്പോഴാണെങ്കിലും കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണെങ്കിലും ഞാൻ ഇതന്നെയാണ് യൂസാക്കൽ. ഇതാ കയ്യിൽ തേച്ചാലും അതുപോലെ ഫേസിൽ തേച്ചാലൊക്കെ നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ. നല്ല സ്മെല്ലുമാണ്. അങ്ങനെ ഓവറാവാത്തൊരു സ്മെല്ലുമാണ്. പിന്നെ ഇതാ ഈ ഒരു എൻജാൻഡറിൻ്റെ പൗഡറും ഉണ്ട് യൂസാക്കൽ. ഇതിൽ പല ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ വന്നിട്ട് ഇതാ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വയലറ്റ് റോസാണ്. അങ്ങനെ ഇതാ ഇത് ഉപ്പ് കൊണ്ടുവരലാണ് കേട്ടോ. ഈ ഒരു നിവ്യൻ്റെ ക്രീം അതുപോലെ ഈ ഒരു എൻജാൻഡറിൻ്റെ പൗഡർ ഇത് രണ്ടും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ യൂസാക്കലുള്ളത്. ഇപ്പോഴാണെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഇതന്നെയാണ്. പിന്നെ ഇതാ ഐലൈനറായിട്ട് യൂസാക്കൽ ഈ ഒരു ഡാസലറിൻ്റെ ഐലൈനറാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇതന്നെ കേട്ടോ യൂസാക്കിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ വേറെ ഒന്നും വാങ്ങി നോക്കലൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഐലൈനറ്. പിന്നെതാ ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസാക്കാൽ ഈ ഒരു ലേബലിലാണ്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക്ബെറിൻ്റെ. എനിക്കിഷ്ടപ്പെട്ട ഒരു കളറാണ്. നമ്മളെ ലിപ്പിനൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു പിങ്കും അതുപോലെ ബ്രൗണും കൂടെ എങ്ങാണ്ടുള്ള ഒരു കളറാണ് കേട്ടോ. അങ്ങനെ ഇട്ടാൽ ബോറാവാത്ത ഒരു കളറാണ്. അങ്ങനെ ഇതുണ്ട് എനിക്കിഷ്ടം. ഇതിന് മുന്നേ ഞാൻ റെഡൊക്കെ ആയിരുന്നു ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കളറാണ് ഇപ്പം ഞാൻ യൂസാക്കലുള്ളത്. പിന്നെ ഇതിട്ടാൽ ഇതാ ഇതിൻ്റെ പുറമെ ലിപ്സ്റ്റിക് ഇടേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. നോർമലായിട്ടൊക്കെ ഞാനിപ്പോൾ ഈ ഒരു ലേബലിൽ മാത്രം തന്നെ ഇടലുള്ളൂ. ഇതിട്ടാൽ തന്നെ നല്ല ഷൈനിങ്ങും ഉണ്ട്, അതുപോലെ നല്ല കളറും ഒക്കെ ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് പിന്നെ ഇടേണ്ട ഒരു ആവശ്യമില്ല.
പിന്നെതാ മേക്കപ്പ് ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ലിപ്സ്റ്റിക്. ഇനിയിപ്പോൾ വേറെ ഒന്നും യൂസ് ആക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് മസ്റ്റാണ്. അങ്ങനെ ഞാനിത് ആദ്യമൊക്കെ യൂസ് ആക്കിയിട്ടുള്ളത് റെഡ് അതേപോലെ വൈറ്റ് ഒക്കെ ആയിരുന്നു ലേബലിലായിട്ട്. അപ്പോൾ അതൊക്കെ ഇതാ ഒരു ഷൈനിങ് മാത്രമേ ഉള്ളൂ. ആ ഒരു ലേബലിലിട്ടാലും പിന്നെ എക്സ്ട്രാ ആയിട്ട് ലിപ്സ്റ്റിക്കും യൂസ് ആക്കലുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇതാ ഈ ഒരു ബ്ലാക്ക് ബെറി ഞാൻ കുറച്ച് കാലമായിട്ട് വാങ്ങിയിട്ട് ഇത് തന്നെ കേട്ടോ ഇപ്പോൾ യൂസ് ആക്കൽ. അപ്പോൾ ഇതാ ഇതിപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റാണ്. നല്ലൊരു കളറാണ്, അതിന് നല്ലൊരു പിങ്ക് കളറാണ് ഇട്ടാലുണ്ടാവില്ല. പിങ്കും ഒരു ഡാർക്ക് പിങ്ക് ആയിക്കാണ്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതാ യൂസ് ആക്കി ഇപ്പോൾ തീരാനായിക്കുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, ഇതും ഞാൻ യൂസ് ആക്കാറുണ്ട്. എൻ്റെ അടുത്ത് കുറേ ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്നൊന്നും പറഞ്ഞിട്ട് കാണിക്കാൻ മാത്രമല്ല, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഉണ്ട്, അതുപോലെ ഈ ഒരു ലേബലിലോ. ഞാൻ സിമ്പിളായിട്ടൊക്കെ ആക്കുമ്പോൾ ഈ ഒരു ലേബലിൽ മാത്രമേ ആക്കലുള്ളൂ. പിന്നെ അതാ ഈ ഒരു ലിപ്സ്റ്റിക്കും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇതാ ഈ ഒരു കളർ തന്നെയുണ്ട് യൂസ് ആക്കൽ. ലേബലിലോ അതേപോലെ ഈ ഒരു ലിപ്സ്റ്റിക്കും സെയിം കളർ തന്നെയാണ് വരുന്നത്. ഡാർക്ക് പിങ്ക് ആയിങ്ങാണ്ട് നല്ലൊരു ഭംഗിയുള്ള കളറാണ്. പിന്നെ വന്നിട്ട് ഇതാ എൻ്റെ അടുത്ത് കുറേ ഒന്നും ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്നൊന്നും പറഞ്ഞിട്ട് കാണിക്കാല്ല കേട്ടോ, ഇതേ ഉള്ളൂ. ഞാൻ എനിക്കിഷ്ടമായ ഇതാ ഈ ഒരു കളർ അത് തന്നെ ആയിരിക്കും യൂസ് ആക്കലുണ്ടാവില്ല. വേറെ അങ്ങനെ കുറേ വാങ്ങിക്കൂട്ട അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ഇതന്നെ ആയിരിക്കും ഉണ്ടാവല്. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് കഴിയണം എന്നെങ്കിലായിരിക്കും അടുത്തത് വാങ്ങലുണ്ടാവല്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നല്ലോണം ഇഷ്ടമായി ഇതൊന്ന് കുറച്ച് കഴിഞ്ഞാലൊരു ഇതാവുമല്ലോ, മതിയാവുമല്ലോ, അങ്ങനെ ആകുമ്പോൾ പിന്നെ വേറെ യൂസ് ആക്കും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള കളക്ഷൻസ് എന്ന് വെച്ചാൽ ഈ ഒരു 5 ഐറ്റംസ് ആട്ടോ. ഞാൻ എപ്പോഴും യൂസ് ആക്കലിന് ഇപ്പോൾ ഇവിടെ പോകാനാണെങ്കിലും അതേപോലെ ഇപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും എന്തിനാണെങ്കിലും ഈ ഒരു പ്രൊഡക്ട്സ് തന്നെയാണ് ഞാൻ യൂസ് ആക്കലുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനത്തൊക്കെ ഐറ്റംസാണ് യൂസ് ആക്കൽ, ഇതുപോലത്തെ പ്രൊഡക്ട്സ് ആണോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കമൻ്റ് ആക്കണം. ഇനിയിപ്പോൾ ഇതാ ചിക്കനൊക്കെ കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിൽ വന്നതാണ്. ഇപ്പോൾ ഇതാ ടൈം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം. അങ്ങനെ ഇതാ ആദ്യം തന്നെ ആക്കുന്നത് മയോണൈസ് ആണ്. അങ്ങനെ ഇതാ ഫ്രൈ ആക്കാനായിട്ട് ചിക്കനൊക്കെ എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇതാ ഈ ഒരു ടൈമിലാണ് ചിക്കനിൽ തീരെ ഒരു കളറൊന്നും ഇല്ലാത്ത പോലെ തോന്നി. ഇപ്പോൾ ഞാനിതാ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കലാണ്. ഇതിപ്പോൾ ഇതാ മസാല ആക്കി വെക്കുന്ന ടൈമിൽ നല്ലൊരു ഗ്രീൻ കളർ തന്നെ ആയിരുന്നു കേട്ടോ, പച്ച മസാലേൻ്റെയൊക്കെ ആ ഒരു കളറായിരുന്നു. അപ്പോൾ കളറിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഇപ്പോൾ ഞാനിതാ കുറച്ച് ചേർത്ത് കൊടുക്കലാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, വീഡിയോസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആവശ്യമില്ല, കാരണം ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല, നമ്മൾ തന്നെ ആക്കിയിട്ടുള്ള മസാലയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സ്പൈസിയും അതുപോലെ നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഞാനിതാ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് മാത്രം കുറച്ച് ഒരു ഭംഗിക്കായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കലാണ്. അങ്ങനെ ഇതാ ഫ്രൈ ആക്കാനായിട്ട് പാനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ചൂടായാൽ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇതാ 4 വലിയ പീസാണ് ഉള്ളത്, പിന്നെ ഒരു ചെറിയ പീസും ഉണ്ട്. അങ്ങനെ ഇതാ ഇത് മൊത്തത്തിൽ തന്നെ ഈ ഒരു പാനിൽ വെച്ചിരിക്കണം. പിന്നെ ഇതാ മാക്സിമം ഈ ഒരു മസാല ചിക്കൻ്റെ മുകളിലായിട്ട് തേക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു ബാക്കി വന്നിട്ടുള്ള പ്ലേറ്റിലെ കുറച്ച് മസാല ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചുകൂടി ചിക്കൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിരിക്കണം. പിന്നെ ഇതാ ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഈ ഒരു ഫ്ലെയിമിലേക്ക് ഇടുന്നിട്ട് തന്നെ ചിക്കൻ കുക്കായി വരണം, കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കുക്കാവാനായിട്ട്. പിന്നെ ഇത് അപ്പുറത്ത് സ്റ്റൗവിലായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിരുന്ന ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചപ്പോൾ ഇതാ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കലാണ്. അങ്ങനെ ഇതാ ചായക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇതാ ചിക്കനൊന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് ഒരു ചാർക്കോള് കത്തിക്കലാണ്. Thank you.
അങ്ങനെതാ പിന്നെ ചിക്കനൊക്കെ കുക്കായപ്പോൾ ഫുഡൊക്കെ കഴിക്കലാണ്. പിന്നെ ഇതാ കുബൂസ് ആണ് കേട്ടോ, കുബൂസ് പിന്നെ വാങ്ങിയതാണ്. പിന്നെ മയോണീസ് സോസ് അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ ഇതാ ഫുഡ് കഴിക്കലാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഇതാ ചിക്കനൊക്കെ നല്ല അടിപൊളിയായി തന്നെ കുക്ക് കഴിക്കണേ. പാനിൽ വെച്ചിട്ടാണെങ്കിലും നല്ല രീതി തന്നെ അയക്കണ്. അൽഫാമിൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്മോക്കൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതാ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ക്ലീനിങ്, അതുപോലെ പിന്നെ പാത്രം കഴിക്കൽ അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ റൂമിൽ വന്നുകിണ. ഇനിയിപ്പോൾ ഇതാ ട്രൈപോഡൊക്കെ നിർത്തക്കല്ലാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് കൂടി ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഇതാ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.